Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Qudrati wasyan. Shadidil batushi bal burhan. Hafilid dini bal Qur'an. Bismillahirrahmanirrahim. 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 وَمَا لَمْ يَشَأْ لَمْ يَكُنْ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ إِنْ أُرِيدُ إِلَّا الْإِصْلَاحَ مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ نَحْمَدُهُ وَنَسْتَعِينُهُ وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم يا دي ميت نور الله أحمد نبي صلى الله
أشرف الخلق رسول الله عدر وعايا نبي الله بدريلم إيريا شوب نبي بيبي آمينة تندس وبي ولد الأمينة يوانا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله الله لا إله إلا الله محمد رسول الله يلا بلالم آفتم يدنيرو علمو سيبتم بدرين علي بركتنا اليمي காக்கணம் யா ரப்பனா லா இலாஹா இல்லல்லாஹு லா இலாஹா இல்லல்லாஹு லா இலாஹா இல்லல்லாஹு முஹம்மதுர் ரசூலுல்லாஹி மிஸ்ர் நாட்டில் மண்மறஞ்சனே ബിവിടെ ബറകത്തിനാലിയമൈ കാക്കണം യാ അല്ലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു محمد رسول الله صلى الله عليه وسلم ആദരണീയരായ പണ്ഡിതന്മാർ മഹൽ വ്യക്തിത്വങ്ങൾ ഏറ്റവും ബഹുമാനമുള്ള കാരണവന്മാർ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ മറക്കപ്പുറത്തിരുന്ന് വളരെ അച്ചടക്കത്തോടെ ഈ സദസ്സിൽ സംഗമിച്ച് വിനീതൻ്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ ഓൺലൈനിലൂടെ ഈ മഹത്തായ പരിപാടിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് വർദ്ധിക്കാൻ ഈ സദസ്സ് കാരണമാക്കി തരുമാറാവട്ടെ. ഈ സദസ്സ് കാരണമായി മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു ഈ സദസ്സിൻ്റെ ഹുറുമത്ത് കൊണ്ട് നന്നാക്കി തരുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ഇഷ്ടജനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, വർഷങ്ങളോളമായി സലാം ഹബീബി എന്ന പേരിൽ ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കഴിഞ്ഞ തവണ ഇതുപോലത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അള്ളാഹു അവസരം തന്നതിൽ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ അൽഫ മറ.
നമ്മുടെ പരിപാടിയുടെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ വർഷം സലാം ഹബീബിയുടെ സമാപന ചടങ്ങിലായിരുന്നു ഞാൻ പ്രസംഗിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് സംസാരിക്കാൻ എണീറ്റ് നിന്നിട്ടുള്ളത്. ഇന്നലെ തൊട്ടടുത്ത തൂവക്കുന്നിൽ പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. നാളെ എറണാകുളത്താണ് പ്രഭാഷണം ഉള്ളത്. അത് കഴിഞ്ഞ് 14-ാം തീയതി എൻ്റെ മംഗലാപുരത്തും. നിങ്ങൾക്കാണെങ്കിലോ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം നീണ്ട പരിപാടികളാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പ്രവാസികളും അല്ലാത്തവരും പല ഉദ്ദേശങ്ങളും പറഞ്ഞ് ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന മോമിനീങ്ങളിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. പ്രയാസങ്ങളുള്ള മുഴുവൻ ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. രോഗികൾക്കുള്ള രോഗങ്ങൾക്കൊക്കെ അള്ളാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും സലാമത്താക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയ പ്രകാശമാണ് ഈമാൻ. ആ ഈമാനിന്റെ വെളിച്ചം അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരാളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിജയം അത് അന്ത്യവിജയമാണ്. ആ അന്ത്യം വിജയിച്ചാൽ മാത്രമേ പിന്നീടുള്ള മേഖലകളിലെല്ലാം വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ അന്ത്യവിജയം എല്ലാവർക്കും ലഭിക്കുന്നതല്ല, മറിച്ച് അന്ത്യവിജയം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവർക്ക് മാത്രം ആണ്. അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മുഴുവനും സ്വീകരിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരികയും അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെയെല്ലാം കൈവിടുകയും പൂർണമായും അല്ലാഹുവിനെ പേടിച്ച് ആ ഭയഭക്തിയോടെയുള്ള ജീവിതം നയിച്ചവർ ആരാണോ അവർക്കാണ് അന്ത്യവിജയം. ആ അന്ത്യവിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഈമാൻ. ഈമാനുള്ളവർക്കേ അന്ത്യവിജയം ഉണ്ടാവുകയുള്ളൂ. ഈമാനില്ലാത്തവർക്ക് അന്ത്യവിജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈമാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അത് അല്ലാഹു തആല എല്ലാവർക്കും നൽകുന്നതല്ല. നമ്മെപ്പോലെ തന്നെ എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ രണ്ടു വിഭാഗം ആളുകളെ ഒരു ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാണാം. ആരാണ് ആ രണ്ട് വിഭാഗം? അല്ലാഹു തആല പറയുന്നു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം. അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തെ ഇസ്ലാമിന്റെ ആശയങ്ങളെ സ്വീകരിക്കാൻ മാത്രം ആ ഹൃദയത്തെ അല്ലാഹു തആല വിശാലമാക്കുകയാണ്.
ومن يريد أن يضله ورآل الله تعالى پڑپکان ودیڑی چال تیروانی چال يجعل صدره ضيقا حرجا അയാളുടെ മനസ്സിനെ അല്ലാഹു തആല വിശാലമാക്കുന്നതിന് പകരം കുടുസാക്കുകയാണ്. അങ്ങനെ ഒരാളുടെ മനസ്സിനെ അല്ലാഹു തആല കുടുസാക്കിയാൽ ആ മനസ്സിലൂടെ ഈമാനിന്റെ വെളിച്ചം സ്വീകരിക്കാൻ സാധ്യമല്ല. ഈമാനിന്റെ വെളിച്ചം സ്വീകരിക്കാൻ സാധ്യമാകുന്നത് വിശാലമായ അല്ലാഹു തആല വിശാലമാക്കിയ മനസ്സിനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മാധുര്യം എത്തിക്കുകയുള്ളൂ. ഈമാൻ ഒന്ന് വേറെയാണ്, ഈമാനിന്റെ മാധുര്യം ഒന്ന് വേറെയാണ്. പലപ്പോഴും ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, തെറ്റ് ചെയ്യാൻ തോന്നുന്നത് ഈമാനിന്റെ മാധുര്യം വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടാണ്. ഈമാനില്ലാഞ്ഞിട്ടല്ല, ഈമാൻ ഉണ്ട്, പക്ഷേ ഉള്ള ഈമാനിന് മധുരമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈമാനുള്ള ഒരാൾ, അയാൾക്ക് ഈമാനിന്റെ മാധുര്യം എത്തിച്ചാൽ അല്ലാഹുവിനെ തെറ്റ് ചെയ്ത് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധ്യം അല്ല. കാരണം അദ്ദേഹത്തിന് ഈമാനിന്റെ മാധുര്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈമാനിന്റെ മാധുര്യം എത്തിച്ച ഒരാൾ, അയാൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും നല്ല കയ്പുണ്ടാകും. പക്ഷേ ആ കയ്പ് അയാൾക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ട്? അയാളിൽ മാധുര്യമുണ്ട്. എന്തിന്റെ മാധുര്യമാണ്? ഈമാനിന്റെ മാധുര്യം. ഈമാനിന്റെ മാധുര്യം ഉള്ള ഒരാൾക്ക് എത്ര കയ്പുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രശ്നം അല്ല. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്, സ്വഹാബിയാണ്. സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചതിന്റെ പേരിൽ മക്കാ ഖുറൈശികൾ മഹാനവരുകളെ ആക്രമിച്ചു, വളരെയധികം പീഡനങ്ങൾ നൽകി, ഒരുപാട് പ്രയാസങ്ങൾ മഹാനവരുകൾ നേരിട്ടു. ഏതുവരെ മഹാനവരികളെ ശിക്ഷിച്ചു ശിക്ഷിച്ചു ശിക്ഷിച്ചു, അവസാനം ചുട്ടു പൊള്ളുന്ന മണൽ തരികളിൽ മഹാനവരികളെ കടത്തിയിട്ട് അങ്ങനെയും ശിക്ഷിച്ചു. ശക്തമായ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. മണലാണെങ്കിലോ, മണലാണെങ്കിലോ, ചുട്ടുപൊള്ളുന്ന മണലാണ്. ആ മണലിൽ മഹാനവരികളെ കിടത്തിയിട്ട് മക്കാ ഖുറൈശികൾ മഹാനവരികളെ ശിക്ഷിക്കുകയാണ്, അക്രമിക്കുകയാണ്. ആ ശിക്ഷ കാണുമ്പോൾ പലരും വന്ന് ചോദിച്ചു, കൈഫ സ്വബർത്തയാ ബിലാൽ, അല്ലയോ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ, ഇത്രയും വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സബ്ര് കാണിക്കുന്നത്? മഹാനവരുകൾ പറഞ്ഞു, ഈ ശിക്ഷക്ക് മാധുര്യമില്ല, ഈ അദാബിന് മാധുര്യമില്ല. എനിക്കറിയാം ഇതിന് വല്ലാത്ത കയ്പാണ്, ശക്തമായ കയ്പാണ്. കാരണം ചെറിയ ശിക്ഷയൊന്നുമല്ലല്ലോ, നല്ല ചുട്ടുപൊള്ളുന്ന മണലിലിട്ട് മഹാനവരികളെ പീഡിപ്പിക്കുകയാണ്, അതിന് മാധുര്യമില്ല എന്നറിയാം. പക്ഷേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിന് നല്ല കയ്പുണ്ടെങ്കിലൂ എന്നിൽ വേറെയൊന്നിന്റെ മാധുര്യമുണ്ട്. ആ മാധുര്യമുള്ളത് കൊണ്ട് ഈ അദാബിന്റെ കയ്പ് എനിക്ക് പ്രശ്നമല്ല.
എന്താണ് എന്നിലുള്ള മാധുര്യമെന്നല്ലേ. ഹലാവത്തുൽ ഈമാൻ, അത് ഈമാനിന്റെ മാധുര്യമാണ് കേട്ടോ. മഹാനവരുകൾ പറയുകയാണ്, ഞാൻ ആ കയ്പിനെ ഈമാനിന്റെ മാധുര്യം മുഖേന നേരിടുകയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ഈമാനിന്റെ മാധുര്യം കിട്ടിയാൽ നമുക്ക് ഹറാം ചെയ്യുന്നതിന് പ്രയാസമുണ്ടാകും. ആ ഈമാനിന്റെ മാധുര്യം എത്തിച്ചാൽ, ഓ ഉമ്മമാരെ, ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നുപോലും കൈവിടാൻ പ്രയാസമുണ്ടാകും. ആ ഈമാനിന്റെ മാധുര്യം എത്തിച്ചാൽ, ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ പ്രയാസമുണ്ടാകും. കാരണം ഈമാനിന്റെ മാധുര്യമാണ് വിഷയം. ആ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ എന്ത് ചെയ്യണം? ആ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ എന്ത് ചെയ്യണം അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ, ഈ പ്രസംഗിക്കുന്ന എന്നിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഈമാനിന്റെ മാധുര്യം കിട്ടിപ്പോയി. ഏതാണ് ആ മൂന്ന് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മങ്കുന്ന ഫീഹി, ആരിലെങ്കിലും ഒരാളിൽ ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ, വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ മാധുര്യം എത്തിച്ചു. ഏതാണ് ഒന്നാമത്തെ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോട് വേണം? അള്ളാഹുവിനോടായിരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനോടായിരിക്കണം. മറ്റുള്ള എല്ലാവരെക്കാളും, മറ്റുള്ള എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനോടാണോ ഇഷ്ടം? തങ്ങളോടാണോ ഇഷ്ടം? അള്ളാഹുവിന്റെ റസൂലിനോടാണോ ഇഷ്ടം? എന്നാൽ ഈമാനിന്റെ മാധുര്യമുണ്ട് കേട്ടോ. ഓ സഹോദരിമാരെ, പലപ്പോഴും അള്ളാഹുവിനോടാണോ വലിയ ഇഷ്ടമുള്ളത്, എന്നാൽ ആ റബ്ബിനിഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ കയറി വരൂല. ഓ ചെറുപ്പക്കാരെ, എല്ലാറ്റിനേക്കാളും ഇഷ്ടം ഹബീബായ തങ്ങളോടാണോ, ആ നേതാവിനോടാണോ? എന്നാൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായി ആ നേതാവിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാകൂല. കാരണം നമുക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം നമ്മോടല്ല, നമ്മുടെ നേതാവിനോടാണ്. അങ്ങനെ അള്ളാഹുവിനോട് ഇഷ്ടം, അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടം എല്ലാവരെക്കാളും, എല്ലാറ്റിനേക്കാളും. അങ്ങനെയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം എത്തിച്ചു. സുബ്ഹാനല്ലാഹ്. സിനിമ കാണുന്ന ഉമ്മമാരില്ലേ? സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്ന ഉമ്മമാരില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ അടുത്ത് ഒരു താത്ത സംസാരിക്കുന്നൊരു സംസാരം കേട്ടു. ഒരാള് എന്റെ വാട്സപ്പിൽ ഷെയർ ചെയ്തതാണ്. ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്? മറ്റൊന്നുമല്ല, സുബ്ഹാനല്ലാഹ്, ഈ പ്രായം ചെന്ന താത്ത, പ്രായം ചെന്ന ഒരു ഉമ്മ തലയിൽ തട്ടമിട്ടിരിക്കുകയാണ്. ആ ഉമ്മ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? കുറച്ചു മുമ്പ് ഒരു സിനിമാ നടനെ ജയിലിൽ അടക്കപ്പെട്ടിരുന്നു. ആ ജയിലിൽ അടക്കപ്പെട്ട സിനിമാ നടൻ പുറത്തു വന്നപ്പോ ഈ പ്രായം ചെന്ന തലയിൽ തട്ടമിട്ട ഉമ്മ പറയാണ്, അൽഹംദുലില്ലാ. ആ
ആ ഉമ്മാക്ക് അള്ളാഹനെ സ്തുതിക്കാൻ കിട്ടിയ നേരമാണത്. ആ ഉമ്മ എന്താ പറയുന്നതെന്നറിയോ? ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും സന്തോഷമായത് ഇപ്പോഴാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നടനാണ് അവൻ. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, ഞാൻ ആ നടന്റെ പടം കാണാതെ, സിനിമ കാണാതെ ഒരു രാത്രി പോലും ഉറങ്ങാറില്ല. എന്നിട്ട് ആ ഉമ്മ പറയുന്നത് എന്താണ്? ആ ഉമ്മ പറയുകയാണ്, ഞാൻ അവനെ നേരിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എനിക്കുള്ളത് ഒരു ആൺകുട്ടിയേ ഉള്ളൂ. ആ ആൺകുട്ടി കഴിഞ്ഞാൽ, ആ മകൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ സ്നേഹം ആ നടനോടാണ്. ഇനി എനിക്കൊരേ ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോ ഞാൻ കരുതി പോയി ഹജ്ജിക്ക് പോകാനുള്ളതായിരിക്കും ആഗ്രഹം, ഉംറക്ക് പോകാനുള്ളതായിരിക്കും ആഗ്രഹം, മദീനയിൽ പോകാനായിരിക്കും ആഗ്രഹം. പക്ഷെ ആഗ്രഹം അതൊന്നുമല്ല. ആ തലയിൽ തട്ടമിട്ട ഉമ്മ പറയാണ്, ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് ആ നടനെയൊന്ന് നേരിട്ട് കാണണോ, അതാണ് വലിയ ആഗ്രഹം. എന്നിട്ട് പറയാണ്, അവനൊന്ന് ഉമ്മ വെക്കണം, ചുംബിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്, തലയിൽ തട്ടമിട്ട ഉമ്മയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓ ഉമ്മമാരെ, അങ്ങനെ എത്രയോ സിനിമ കാണുമ്പോൾ ഉറക്കം വഴിക്കുന്ന ഉമ്മമാരില്ലേ? ചില ഉമ്മമാര് സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരുന്നാൽ പരിസരത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല. ഞാൻ അത്തരക്കാരായ ഉമ്മമാരോട്, സഹോദരിമാരോട് പറയട്ടെ, ഈ സദസ്സിൽ അത്തരക്കാരായ ഉമ്മമാരുണ്ടായതുകൊണ്ടല്ല, എന്നാലും ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ അതുപോലെയുള്ളതുണ്ടാകുന്നത് ഈമാനിന്റെ മാധുര്യം കിട്ടാത്തത് കൊണ്ടാണ്, ഈമാനിന് രുചിയില്ലാത്തത് കൊണ്ടാണ്, ഈമാനിന്റെ ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം അള്ളാഹുവിനോടാണോ എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും സ്നേഹം? എന്നാൽ പിന്നെ ആ ഉമ്മ അതേ ഒരിക്കലും സിനിമ കാണൂല, ഒരിക്കലും സീരിയൽ കാണൂല. ഹബീബായ തങ്ങളാടോണോ മറ്റുള്ളവരോടെല്ലാവരേക്കാളും സ്നേഹമുള്ളത്? അതാണല്ലോ ഈമാനിന്റെ മാധുര്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട വഴി. ആ സ്നേഹമാണോ തങ്ങളോട് നിങ്ങൾക്കുള്ളത്? എന്നാൽ സഹോദരിമാരെ, ഒരു വഴിവിട്ട പ്രണയത്തിലും നിങ്ങൾ എത്തിപ്പെടൂല. എത്ര സഹോദരിമാരാണ് തലയിൽ തട്ടമിടുന്ന, എത്ര സഹോദരിമാരാണ്! സുബ്ഹാനല്ലാഹ്, കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു കാമുകനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, അള്ള വേണ്ട, തങ്ങൾ വേണ്ട, ആ കാമുകന്റെ കൂടെ ഒളിച്ചോടുകയാണ്. സത്യത്തിൽ അതെല്ലാം സംഭവിക്കുന്നത് തലയിൽ തട്ടം കാണുമ്പോഴേക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടിയെന്ന് പറയാൻ പറ്റൂല. ഈമാനിന്റെ മാധുര്യം കിട്ടണം, അതാണ് പ്രധാനോ. ആ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ കാരണമാകുന്ന ഒന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരെക്കാളും, മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും ഹബീബായ തങ്ങളോടും സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണം. അപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്നത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരടിമക്ക് വല്ലാത്ത വെറുപ്പ് വേണം. എന്തിനോടാണ് വെറുപ്പ് വേണ്ടത്? മുസ്ലിമാണ്, ഇസ്ലാമിലുണ്ട്, ആ ഇസ്ലാമിനെ തൊട്ട് മടങ്ങിപ്പോകാൻ വല്ലാത്ത വെറുപ്പ് വേണം. ഏതുപോലെ നരകത്തിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നത് എത്ര വലിയ വെറുപ്പാണോ, അതുപോലെ വെറുപ്പ് വേണം ഇസ്ലാമിൽ നിന്ന് മടങ്ങിപ്പോകാൻ. ആ സമയത്തെ ഈമാനിന്റെ മാധുര്യം കിട്ടുകയുള്ളൂ. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്,
ഒരടിമ വേറെ ഒരു അടിമയെ ഇഷ്ടപ്പെടലാണ് സ്നേഹിക്കലാണ്. എന്തേ സ്നേഹിക്കാൻ കാരണം? അവനിലുള്ള മറ്റേതെങ്കിലും നോക്കിയിട്ടല്ല, കണ്ടിട്ടല്ല. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. മറ്റെന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇല്ലാ ലില്ല, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. ഓ പുരുഷന്മാരെ, ഭാര്യമാരെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. മക്കളെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. ജേഷ്ഠാനുജന്മാര് പരസ്പരം സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. അയൽവാസികളെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. നാട്ടുകാരെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം. ഇങ്ങനെ ഒരടിമ വേറെ ഒരു അടിമയെ സ്നേഹിക്കുന്നത് അല്ലാഹുക്ക് വേണ്ടിയാണോ? ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്നത് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ ഈമാനിന്റെ മാധുര്യം കിട്ടാനുള്ള വഴികളേതൊക്കെയാണ്? അതാണ് ഞാൻ എന്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. എനിക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടണം, നിങ്ങൾക്കും കിട്ടണം. കിട്ടിയാൽ രക്ഷപ്പെട്ടുപോയി, കിട്ടിയില്ലെങ്കിൽ പരാജയപ്പെട്ടുപോയി. ആ ഈമാനിന്റെ മാധുര്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അഞ്ച് പ്രധാനപ്പെട്ട വഴികളാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ആ അഞ്ച് വഴികൾ ഞാനും നിങ്ങളും സ്വീകരിച്ചാൽ പിന്നെ നമുക്ക് ഈമാനിന്റെ മാധുര്യം എത്തിച്ചു, പിന്നെ പേടിക്കേണ്ടതില്ല. ആ അഞ്ച് വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് കണ്ടാൽ പിന്നെ പ്രയാസമാണ്, കാരണം ഈമാനിന്റെ മാധുര്യം കിട്ടാത്തതാണ്. അതിൽ ഏതാണ് ഒന്നാമത്തെ വഴി? ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഈമാനിന്റെ മാധുര്യം എത്തിക്കാനുള്ള ഒന്നാമത്തെ വഴി, അതാണ് ഏറ്റവും പ്രധാനം. പണ്ഡിതന്മാര് പറയാണ്, മുജാഹദത്തു നഫ്സീ, ഓ എന്റെയും നിങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാണ്? അത് എന്നിലുള്ള ശത്രുവാണ്, നിങ്ങളിലുള്ള ശത്രുവാണ്. ആരാണത്? ദേഹേച്ച അൽഹവാ, തടീച്ച. ആ തടീച്ചയാണ്, ദേഹേച്ചയാണ് എന്റെയും നിങ്ങളുടെയും ഒന്നാമത്തെ ശത്രു. കാരണം പലപ്പോഴും തെറ്റ് ചെയ്യുന്നത് ആ ദേഹേച്ച പറഞ്ഞിട്ടാണ്, ആ തടീച്ച പറഞ്ഞിട്ടാണ്. ആ ദേഹേച്ച എന്നോട് പറയുകയാണ് കള്ളുകുടിക്കാൻ, അപ്പോഴാണ് മദ്യപിക്കുന്നത്. ആ തടീച്ച എന്നോട് പറയുകയാണ് വ്യഭിചരിക്കാൻ, അപ്പോഴാണ് വ്യഭിചരിക്കുന്നത്. ആ ദേഹേച്ച എന്നോട് പറയുകയാണ് ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ, അപ്പോഴാണ് ഫിത്നയിലും ഫസാദിലും അകപ്പെട്ടു പോകുന്നത്. ആ ദേഹേച്ച എന്നോടും നിങ്ങളോടും പറയുകയാണ് നിസ്കാരം ഖളാ ചെയ്യാൻ, അപ്പോഴാണ് ഞാനും നിങ്ങളും നിസ്കാരം ഖളാ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത് സ്വന്തം ദേഹേച്ഛയോട് യുദ്ധം നടത്തണം. അതിന് തോക്ക് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, വാള് കയ്യിലേന്തിയിട്ട് കാര്യമില്ല, പീറങ്കി കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് എന്താ വേണ്ടത്? അതിന് വേണ്ടത് അൽ ഖൗഫു ഫില്ലാഹ്, അല്ലാഹുവിലുള്ള ഭയമാണ്. അതേ യജമാനനായ റബ്ബ്, ആ റബ്ബിലുള്ള ഭയമാണ്, ആ അല്ലാഹുവിലുള്ള പേടിയാണ്. ആ പേടി എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായാൽ പിന്നെ ദേഹേച്ച പറയുന്നത് കേൾക്കാൻ നമ്മെ കിട്ടൂല, തടീച്ചക്ക് വഴങ്ങിക്കൊടുക്കാൻ നമ്മെ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മഹാന്മാർ
ആ മഹാന്മാർക്ക് ഈമാനിന്റെ മാധുര്യം കിട്ടാൻ അവർ സ്വീകരിച്ച ഒന്നാമത്തെ വഴി ആ വഴിയാണ് മുജാഹദത്തുൻ നഫ്സി. അവരോട് അവരുടെ ശരീരം തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ തെറ്റ് ചെയ്യൂല, പറഞ്ഞത് കേൾക്കൂല. കാരണം അവരെ മനസ്സിൽ അല്ലാഹുവിനോട് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ബനു ഇസ്രായേൽ കാലഘട്ടത്ത് നടന്ന ഒരു സംഭവം ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്താണ് സംഭവം? അതേ, ഒരാള് കല്യാണം കഴിച്ചു. അയാള് കല്യാണം കഴിച്ചത് എവിടുന്ന്? കുറേ ദൂരെ നിന്നാണ് അയാള് കല്യാണം കഴിച്ചത്. എത്ര ദൂരെന്ന്? മംഗലാപുരത്തുള്ള ആള്. പിന്നെ മുടമന്തേരിയിൽ നിന്ന് കല്യാണം കഴിച്ചതാണോ? അല്ല. മുടമന്തേരിയിലുള്ള ആള് മംഗലാപുരത്ത് നിന്ന് കല്യാണം കഴിച്ചതാണോ? അതുമല്ല. പിന്നെ എത്ര ദൂരാണ്? ഈ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആ വീട് സ്ഥിതി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു മാസം നടന്നാൽ എത്തുന്ന വഴി ദൂരമാണുള്ളത്. 30 ദിവസം നടന്നാൽ എത്ര ദൂരമാണോ എത്തുക, അത്രയും ദൂരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ നാട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ, അദ്ദേഹം ഒരുപാട് ദൂരെ നിന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ തൊട്ടടുത്തുനിന്നാ കല്യാണം കഴിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പരിസരങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്, ഇത് എന്റെ വീടാണ്, ആ കാണുന്നത് ഭാര്യ വീടാണ്. കാരണം അതൊരു നല്ല സ്വഭാവമാണ്. അതേ കാരണം ഭാര്യ ഭർത്താക്കന്മാർ വീട് വീട്ടിലെ ആളുകൾ പരസ്പരം എപ്പോഴും ബന്ധപ്പെടാനുള്ളൊരു നല്ല വഴിയാണ്. സുബ്ഹാന ജല്ല ജലാലൂ. ചില ചെറുപ്പക്കാർക്ക് വല്ലാത്തൊരു ഉദ്ദേശം. എന്താ ഉദ്ദേശം? അടുത്തുനിന്ന് കല്യാണം കഴിക്കൂല. എന്തേ കാരണം? അടുത്തുനിന്ന് കല്യാണം കഴിക്കാത്തത് എന്താ കാരണം? കാരണം രണ്ട് കാരണം ഉണ്ടാകാൻ സാധ്യത. ഒന്ന്,